ഓക്കെ, സോ നിങ്ങളിൽ ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ പോക്കോ X3 Pro എന്ന ഫോണിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ കുറേ റിസർച്ചൊക്കെ ചെയ്ത് നോക്കി, ചില സ്പെസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, എന്നാലും മോസ്റ്റ് എല്ലാം റ്യൂമേഴ്സ് ആണ്. പക്ഷേ നമുക്ക് എന്തായാലും ഒരു എക്സ്പെക്ടേഷൻ വീഡിയോസ് ഉണ്ടാക്കാൻ കഴിയും. കാരണം ഒരു പോക്കോയിൻ്റെ സൈഡിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, ഫാൻസിന് വേണ്ടിയുള്ള ലെറ്റർ ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഹിൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ലീക്സ് റ്യൂമേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ മുന്നോട്ട് വെക്കാം, എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനെണ്ണത്തിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നമ്മളിൽ ഒരുപാട് പേര് എത്രയോ കാലമായിട്ട് പോക്കോ F2 എന്നൊരു ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വന്നിട്ടില്ല, 2.5 വർഷമായെന്ന് തോന്നുന്നില്ലേ, ഇതുവരെ വന്നിട്ടില്ല, ഇനി മിക്കവാറും വരുത്തുമില്ല. സോ അതിൻ്റെ പോക്കോ F2 വരാനുള്ള ചാൻസസ് 0 ആയി. അത് ഓൾമോസ്റ്റ് പോക്കോ ആ ഒരു ലെറ്ററിൽ ക്ലിയർ ആക്കിയിട്ടുണ്ട്. സോ എന്തായാലും ഇനി പോക്കോ F2 വരുന്നില്ല. പക്ഷേ പോക്കോ F2 പകരമായിട്ട് മറ്റൊരു ഫോൺ എന്തായാലും പോക്കോ ഇറക്കുന്നുണ്ട്. സി പോക്കോയിൻ്റെ പോക്കോ F3 എന്തായാലും വരുന്നുണ്ട്, അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. മിക്കവാറും Redmi K40 ആണ് പോക്കോ F3, അറ്റ്ലീസ്റ്റ് ഗ്ലോബലി. സോ ഗ്ലോബലി എന്തായാലും പോക്കോ F3 വരുന്നുണ്ട്. അതേ എക്സാക്ട് സെയിം പോക്കോ F3 ഇന്ത്യയിലേക്ക് വരുമോ എന്നറിയില്ല. ഒരുപാട് റ്യൂമേഴ്സ് പറയുന്നുണ്ട് മിക്കവാറും K40 Mi 11 XO അങ്ങനെ ഏതോ ഒരു ഫോണോ ഫോണിൻ്റെ രൂപത്തിലാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അങ്ങനെയാണ് ഒരുപാട് റ്യൂമേഴ്സ് പറയുന്നത്. സോ നമുക്കത് വിടാം. എന്തായാലും തൽക്കാലം നമ്മൾ ഈയൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ലെറ്റർ ആണ്, പിന്നെ പോക്കോ X3 Pro സ്പെസിഫിക്കേഷൻസ് ആണ്. സോ നമുക്ക് ആ ഒരു ലെറ്റർ ഒന്ന് നോക്കാം. ഈ ലെറ്റർ ഞാൻ കംപ്ലീറ്റ്ലി ഫുള്ള് വായിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം, തീർച്ചയായിട്ടും വായിച്ച് നോക്കുക. ഓക്കെ, സോ ഇതിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. സോ പോക്കോ ഇതിൽ മെയിൻലി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പോക്കോ F1 ഒരു കൾട്ട് ഫോണായിരുന്നു, തീർച്ചയായിട്ടും കൾട്ട് ലെജൻഡറി ഫോണാണ്. ആ ഒരു പോക്കോ F1 തോൽപ്പിക്കാൻ ഇതുവരെ വേറെ ഒരു കമ്പനിക്കും പറ്റിയിട്ടില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രയും നല്ല സ്പെസിഫിക്കേഷൻ, അത്രയും നല്ലൊരു പെർഫോമൻസ് കൊടുക്കാൻ വേറെ ഒരു കമ്പനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതും ഒരു പരിധിവരെ ശരിയാണ്. ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. സോ ഫസ്റ്റാണ് ആ ഒരു X, എക്സ്പെക്ടേഷൻസ് ഉള്ള X ആണ്, അതാണ് ഫസ്റ്റ് ക്ലൂ. സോ മിക്കവാറും അതാണ് അവർ പറയുന്നത്, X സീരീസ് ഫോണാണ് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ഫോൺ X സീരീസ് ഫോണാണ്, F സീരീസ് ഫോണല്ല. സോ X എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ താഴെ പ്രോഫോർമൻസ് എന്ന് എഴുതിയിട്ടുണ്ട്, സ്റ്റേ ട്യൂൺ ഫോർ പ്രോഫോർമൻസ്. മിക്കവാറും X3 Pro ആണ് വരാൻ പോകുന്നത്, ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. അതിനോടൊപ്പം തന്നെ 2021 അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് 2021 വർഷമാണ് അതോ 21,000 പ്രൈസ് റേഞ്ച് ആണോ എന്നറിയില്ല. കാരണം ഇവിടെ പോക്കോ F1 ബ്രാക്കറ്റ് ₹21K എഴുതിയിട്ടുണ്ട്. സോ മിക്കവാറും ആ ഒരു പ്രൈസ് കാറ്റഗറിയിലായിരിക്കും ഇത് വരുന്നത്, 21K 22K ആ പ്രൈസ് കാറ്റഗറിയിലായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ 30 മന്തിൻ്റെ 30M ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ മിക്കവാറും ഇതിൻ്റെ ലോഞ്ച് 30 മാർച്ച് ആണ്. ചുരുക്കി പറഞ്ഞാൽ പോക്കോ X3 Pro എന്നൊരു ഫോൺ March 30th വരുന്നുണ്ട്. അതാണ് ബേസിക്കലി ഈ ഒരു ലെറ്ററിൻ്റെ, അവർ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല, നമ്മൾ അനലൈസ് ചെയ്താണ് കേട്ടോ. പക്ഷേ പലപ്പോഴും പോക്കോ അങ്ങനെ ചെയ്യാറുണ്ട്. സോ എനിക്ക് തോന്നുന്നു അതായിരിക്കും മിക്കവാറും 30th മാർച്ച് ആണ് പോക്കോ X3 Pro ലോഞ്ച് ഡേറ്റ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ചില ലീക്സും റ്യൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്തായാലും പെർഫോമൻസ് നോക്കാം. കാരണം പോക്കോ ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എ ഡിവൈസ് ദാറ്റ്സ് ഓൾ അബൌട്ട് പെർഫോമൻസ്, ആ ലെറ്ററിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ ആയിരിക്കും പോക്കോ X3 Pro. സോ തീർച്ചയായിട്ടും പോക്കോ X3 Pro ഹൈലൈറ്റ് അതിൻ്റെ ചിപ്സെറ്റ് ആയിരിക്കും, അതിൻ്റെ പ്രോസസ്സർ പോക്കോ F1 സെയിം ആയിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും പോക്കോ F1 എക്സാക്ട് അതേ സ്ട്രാറ്റജിയാണ് അവർ പോക്കോ X3 Pro എടുക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് സെയിം സ്ട്രാറ്റജി ആയിരിക്കും. നെക്സ്റ്റ് ചോദ്യമാണ്, ഏത് ചിപ്സെറ്റ് ആയിരിക്കും പോക്കോ X3 Pro? സി ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G എന്നൊരു പ്രോസസ്സർ. ഈ ഒരു പ്രോസസ്സറിനെ കുറിച്ച് പോക്കോ X3 അനൗൺസ്മെൻറ്റ് വരെ ഇതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു. ഒരുപാട് ലീക്സ് റ്യൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോക്കോ X3 ലോഞ്ചിന്, ഗ്ലോബൽ ലോഞ്ചിന് 2 ദിവസം മുന്നേ ആണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ക്വാൾകോം ലോഞ്ച് ചെയ്തത്. സോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഓക്കെ, സോ പോക്കോ X3 എന്തായാലും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ആണ്. അതേ രീതിയിൽ മിക്കവാറും പോക്കോ X3 Pro ഒരു പുതു പുത്തൻ ചിപ്സെറ്റ് ആയിരിക്കും ഷുവറായിട്ടും. ഇതുവരെ വന്നിട്ടുള്ള റ്യൂമേഴ്സ് അനുസരിച്ച് അത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 860 ആണ്. യെസ്, ഇതുവരെ വന്നിട്ടില്ല. മിക്കവാറും ഇതിൻ്റെ ലോഞ്ചും, ഒന്നെങ്കിൽ പോക്കോ X3 Pro ലോഞ്ച് ഡേറ്റും ഇതിൻ്റെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 860 ലോഞ്ചിൻ്റെ സെയിം ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 732G സംഭവിച്ച പോലെ എക്സാക്ട്ലി ഇതിലും 2 ദിവസം മുന്നേ ആയിരിക്കും ചിലപ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 860 ലോഞ്ച്. സോ ഈ 860 ചിപ്സെറ്റിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ പുറത്ത് വന്നിട്ടില്ല. ഏത് കോറാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ഏത്
ജി പി യു ആണോ അതും അറിയില്ല. ഇനി 855 പ്ലസിലുള്ള എഡ്രനോ 640 ആണോ അതോ 865 പ്ലസിലുള്ള എഡ്രനോ 650 ആണോ ഒന്നും അറിയില്ല. എന്തായാലും ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് കിട്ടും. ഇനി 888 പെർഫോമൻസ് എന്തായാലും കാണില്ല. സോ ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 888 പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എന്തായാലും നല്ല അന്തുത്വ സ്കോർ കിട്ടും. ഏകദേശം 5.5 lakhs to 6 lakhs ആ ഒരു റേഞ്ചിൽ അന്തുത്വ സ്കോർ കിട്ടാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും 7 nanometer ഒക്ടാ കോർ ചിപ്സെറ്റ് ആയിരിക്കും ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 860. പിന്നെ കൂടെ വരുന്ന ജി പി യു ഞാൻ പറഞ്ഞതുപോലെ കൺഫ്യൂഷൻ ഉണ്ട്. 650 വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടും. സോ ഇത് ബേസിക്കലി ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോണാണ് പോക്കോയിൻ്റെ പോക്കോ X3 Pro. 6 GB 8 GB അങ്ങനെ രണ്ട് റാം വേരിയൻസ് കാണും. ഒബ്വിയസ്ലി ഹൈബ്രിഡ് സിം സ്ലോട്ട് ആയിരിക്കും. പോക്കോ ആയതുകൊണ്ട് മിക്കവാറും ഹൈബ്രിഡ് സിം സ്ലോട്ട് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ LPDDR5 റാം അല്ലെങ്കിൽ UFS 3.1 സ്റ്റോറേജ് തരണം. ചിപ്സെറ്റ് മാത്രം ഉണ്ടായാൽ പോരാ. ചിപ്സെറ്റ് നല്ല കാര്യം തന്നെയാണ്, ചിപ്സെറ്റ് വേണം, നല്ല ഫാസ്റ്റ് ചിപ്സെറ്റ് വേണം. പക്ഷേ ആ ഒരു ഫാസ്റ്റ് ചിപ്സെറ്റിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആ ഒരു ഫോണിന് കിട്ടണമെങ്കിൽ നല്ല സ്പീഡ്, നല്ല പവർഫുൾ, ഫാസ്റ്റ് റാമും സ്റ്റോറേജും വേണം. രണ്ടും കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ UFS 3.1 plus അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് UFS 3.0 വിത്ത് LPDDR5 ആണെങ്കിൽ ഉറപ്പായിട്ട് കിടിലൻ പെർഫോമൻസ് പ്രതീക്ഷിക്കാം. ഈയിടെ ഇറങ്ങിയ പോക്കോയിൻ്റെ ബഡ്ജറ്റ് ഫോണായ പോക്കോ M3 വരെ UFS 2.2 സ്റ്റോറേജ് ഉണ്ട്. ഇതിൻ്റെ 128 GB വേരിയൻറ്റിൽ 2.2 സ്റ്റോറേജ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മിക്കവാറും അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 വിത്ത് MIUI 12, അതിനോടൊപ്പം തന്നെ നോ ആഡ്സ്. സോ ആഡ്സിൻ്റെ എന്തായാലും സിറ്റുവേഷൻ കാണില്ല. മിക്കവാറും പോക്കോ ഫോൺസിൽ ആഡ്സ് വരാറില്ല. സോ ഇതിൽ മിക്കവാറും ആഡ്സ് കാണില്ല. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഡിസ്പ്ലേ. പോക്കോ F1 സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ മിക്കവാറും ഇതിൽ IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. കാരണം പോക്കോ F1 ലോജിക് അതായിരുന്നു, ആവശ്യമുള്ള എല്ലാം കൊടുക്കുക, ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് കളയുക. സോ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും AMOLED ആണോ IPS LCD ഡിസ്പ്ലേ ആണോ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. ഞാൻ പോക്കോ F1 കളിച്ച സമയത്തൊക്കെ ഞാൻ ചിന്തിക്കാറില്ലായിരുന്നു ഇത് AMOLED ആണോ IPS LCD ആണോ. എനിക്ക് നല്ല പെർഫോമൻസും നല്ലൊരു റെസ്പോൺസ് റേറ്റ് കിട്ടിയാൽ മതി. 240 Hz ടച്ച് സാമ്പിളിംഗ് ഉണ്ടെങ്കിൽ അത് മതി, നല്ലൊരു ഒരു റെസ്പോൺസ് കിട്ടും. നമ്മൾ ഗെയിംസൊക്കെ സ്വൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല റെസ്പോൺസ് കിട്ടും. AMOLED ഉണ്ടെങ്കിൽ ഒരു എഡീഷണൽ പ്രോ ഫീച്ചർ ആയിരിക്കും. കാരണം പോക്കോ X3 IPS LCD ആണ്, ഇതൊരു പോക്കോ X3 Pro ആയതുകൊണ്ട് ചിലപ്പോൾ AMOLED വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊരു ഗെയിമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. AMOLED ആണോ IPS LCD ആണോ, AMOLED ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബോണസ് ബെനിഫിറ്റ് ആയിരിക്കും. പോക്കോ X3 Pro ക്യാമറ നോക്കിയാൽ റിയർ ക്യാമറ സെറ്റപ്പ് മിക്കവാറും എക്സാക്ട്ലി സെയിം ആയിരിക്കും. പോക്കോ X3 എക്സാക്ട്ലി സെയിം ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. 64 MP ക്യാമറ ഉണ്ടാവും, പ്ലസ് 13 MP അൾട്രാ വൈഡ്, പ്ലസ് 2+2 20 MP അല്ലെങ്കിൽ 32 MP ഒരു സെൽഫി ക്യാമറ വരാനുള്ള ചാൻസ് ഉണ്ട്. സി ഇപ്പം സെൻസറിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിലും ഇതിലൊരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ക്ലോസ് ടു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് വരികയാണെങ്കിൽ നമുക്കറിയില്ല കേട്ടോ 860 ആണോ എന്തോ ആണെന്ന് അറിയില്ല. ജസ്റ്റ് ഇല്ല, 860 ആണെങ്കിൽ ഒരു ക്ലോസ് ടു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെറ്റർ ISP ഉണ്ടാവും. സോ പോക്കോ X3 732G ആണ്, അതിൻ്റെ ഒരു ISP ഉണ്ട്. അതിനേക്കാളും മച്ച് ബെറ്റർ ISP ആയിരിക്കും 860. സോ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി ബെറ്റർ ഫോട്ടോസ് കിട്ടും. ബെറ്റർ ഫോട്ടോ, ബെറ്റർ വീഡിയോ പെർഫോമൻസ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് കാറ്റഗറിയാണ് ബിൽഡ് ആൻഡ് ഡിസൈൻ. പ്ലാസ്റ്റിക് ബാക്ക് ആണെങ്കിലും എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല അങ്ങനെ. പക്ഷേ ആ ഒരു പോക്കോയിൻ്റെ ബ്രാൻഡിങ് എടുത്ത് മാറ്റിയാൽ മതി. സ്പെഷ്യലി പോക്കോ X3 ആ ഒരു ബിൽഡ് വേണ്ട, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ അൺബോക്സിംഗ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും ഇമ്പ്രസ്ഡ് അല്ലായിരുന്നു. ഭയങ്കര ഒരു വീക്ക് ബിൽഡായിരുന്നു. അതിലുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് നല്ല വോളിയത്തിലിടുമ്പം ബാക്കൊക്കെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സെറ്റപ്പ് എടുത്ത് മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു ബെറ്റർ ബിൽഡ് തരണം. പ്ലാസ്റ്റിക് ആണെങ്കിലും കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടണം, നല്ലൊരു ബിൽഡ് ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. പക്ഷേ Redmi Note 10 Pro ഗ്ലാസ് ബിൽഡ് കൊടുത്ത സ്ഥിതിക്ക് ഇതിലും വരാൻ ചാൻസ് ഉണ്ട്, നമുക്കറിയില്ല എന്തായാലും. ബട്ട് ഗെയിമറിന് വേണ്ടി അല്ലെങ്കിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഡസ് നോട്ട് മാറ്റർ. ഗ്ലാസ് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ആ ഒരു സംഭവം, ഇനി ഗ്ലാസ് എടുത്ത് മാറ്റി പ്ലാസ്റ്റിക് വെച്ചിട്ട് അവർക്ക് പ്രൈസ് ഇനിയും കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. ലീക്സ് അനുസരിച്ച് 5200 mAh ആയിരിക്കും ബാറ്ററി ഇതിൽ, പ്ലസ് 33 W ഒരു ഫാസ്റ്റ് ചാർജർ ബോക്സിലുണ്ടാവും. മറ്റു ഫീച്ചേഴ്സ് നോക്കിയാൽ ഹെഡ്ഫോൺ ജാക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പോക്കോ എന്തായാലും അത് തരും, കാരണം ഒരു ഗെയിമിംഗ് പെർസ്പെക്റ്റീവ് ഫോൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവും. പോക്കോ M3 ഒരു ഡ്യുവൽ സ്പീക്കർ ഉണ്ട്. സോ തീർച്ചയായിട്ടും പോക്കോ X3 Pro ഡ്യുവൽ സ്പീക്കേഴ്സ് ഉണ്ടാവും. പിന്നെ ഡിസ്പ്ലേ LCD ആണെങ്കിലും AMOLED ആണെങ്കിലും മിക്കവാറും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനറേ വരുള്ളൂ. ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് അടുക്കും തോറും ഇത് ലീക്സും റ്യൂമേഴ്സ് ഒക്കെ, ഇനിയും സോളിഡ് പ്രൂഫും സോളിഡ് ലീക്സും, ചിലപ്പം ഇൻ ഹാൻഡ് വീഡിയോ ഒക്കെ ഇറങ്ങും. റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ ഇറങ്ങിയത് പോലെ അതേ രീതിയിൽ ചിലപ്പം ഇതിൻ്റെ ഇറങ്ങും. സോ ഒരു സോളിഡ് ലീക്ക് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ലീക്ക്, ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.